അങ്ങനെ ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന താരം ഇന്നലെ സയ്യിദ് മുസ്താഖലി ടൂർണമെൻറ്റിൽ കർണാടകയ്ക്ക് വേണ്ടി ആദ്യ സെഞ്ചറി ഇന്നലെ സയ്യിദ് മുസ്താഖലി ടൂർണമെൻറ്റിലെ ആദ്യ സെഞ്ചറി പിറന്നിരിക്കുകയാണ്. മറ്റാരുമല്ല നമ്മുടെ സ്വന്തം ദേവദത്ത് പടിക്കലാണ്. 62 ബോളിൽ നിന്നും 124 റൺസെടുത്ത് പുറത്താതെ നിന്നു. ഇന്നലെ നടന്ന മഹാരാഷ്ട്രക്കെതിരെ നടന്ന ആദ്യ മത്സരത്തിലാണ് കർണാടകയ്ക്ക് വേണ്ടി ദേവദത്ത് പടിക്കൽ സെഞ്ചറി അടിച്ചിട്ടുള്ളത്. നമുക്കറിയാവുന്ന കാര്യമാണ് കഴിഞ്ഞ സീസണിലും സയ്യിദ് മുസ്താഖലിയിലും ദേവദത്ത് പടിക്കൽ വളരെ മികച്ച പ്രകടനമാണ് കാഴ്ച വെച്ചിട്ടുള്ളത്. രാജസ്ഥാൻ റോയൽ ഐ പി എൽ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന താരം കൂടിയാണ്. ഏതായാലും ഇനി വരുന്ന മത്സരങ്ങളിലും ദേവദത്ത് പടിക്കലിന് ഇതേ പ്രകടനം തന്നെ പുറത്തെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു അപ്ഡേറ്റ് സഞ്ജു സാംസണും ശ്രേയസ് അയ്യറുമായി ബന്ധപ്പെട്ട് മുൻ ഇന്ത്യൻ ടീമിൻ്റെ കോച്ചിംഗ് സ്റ്റാഫ് അംഗവുമായിട്ടുള്ള സഞ്ജയ് ബാംഗർ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. സഞ്ജു സാംസണും ശ്രേയസ് അയ്യറും ഇനി വരുന്ന ഇന്ത്യൻ ഏകദിന സ്കോഡിൽ കളിക്കണം ഇവർ അർഹിക്കുന്നു. ഇവരുടെ പ്രകടനം മികച്ചതായിരുന്നു. ഇവർക്ക് ഇനി വരുന്ന ഏകദിന സീരീസുകളിലൊക്കെ ഇന്ത്യൻ ടീമിൽ അവസരം നൽകണമെന്ന് അത്തരം ഒരു സ്റ്റേറ്റ്മെൻറ്റുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ ടീമിൻ്റെ കോച്ചിംഗ് സ്റ്റാഫ് അംഗവും മുൻ ഇന്ത്യൻ താരവുമായിട്ടുള്ള സഞ്ജയ് ബാംഗറാണ്. ഇന്നലെ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക മൂന്നാം ഏകദിന മത്സരത്തിന് ശേഷം സഞ്ജു സാംസന്റെയും ശ്രേയസ് അയ്യറിൻ്റെയും ഈ ഒരു സീരീസിലെ പ്രകടനത്തെ പറ്റി വിലയിരുത്തുന്ന സമയത്താണ് ഇത്തരം ഒരു സ്റ്റേറ്റ്മെൻറ്റ് സഞ്ജയ് ബാംഗർ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാവുന്ന കാര്യമാണ് ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ഈ ഒരു ഏകദിന സീരീസിൽ സഞ്ജു സാംസണും അയ്യറും വളരെ മികച്ച പ്രകടനം. അതിലെടുത്ത് പറയാൻ അയ്യറുടെ പ്രകടനം, അയ്യർക്കൊരു സെഞ്ചറി വരെ ഉണ്ടായിരുന്നു. അതായത് വളരെ മികച്ചൊരു പ്രകടനമായിരുന്നു. മറ്റൊരു അപ്ഡേറ്റ് ഐ പി എൽ ടീമായ കിങ്സ് ഇലവൻ പഞ്ചാബുമായി ബന്ധപ്പെട്ടൊരു പ്രത്യേകമായ സ്റ്റേറ്റ്മെൻറ്റാണ്. മറ്റൊന്നല്ല, അവർ കോച്ചിംഗ് സ്റ്റാഫായിട്ട് അനിൽ കുംബ്ലെയും അതുപോലെ ക്യാപ്റ്റനായി മയങ്ക് അഗർവാളിനെയും അവർ ഒഴിവാക്കാൻ പോകുന്ന അത്തരം ഒരു ന്യൂസ് വന്നിരുന്നു. മറ്റൊരുമല്ല, അവർ ഓയിൻ മോർഗനുമായിട്ട് അവർ പുതിയ സീസണുമായുള്ള മുന്നോട്ട് ഒരുക്കത്തിലാണ്. ഇപ്പോൾ തന്നെ ഒരുക്കത്തിലാണ്. നമുക്കറിയാം ഐ പി എല്ലിൽ അത്ര നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റാത്തൊരു ടീമാണ് കിങ്സ് ഇലവൻ പഞ്ചാബ്. എന്നാൽ അവരുടെ പുതിയ കോച്ചിംഗ് സ്റ്റാഫിലേക്ക് അവർ നോക്കുന്ന താരമാണ് ആരെന്നൊക്കെ വെച്ചാൽ മുൻ ഇംഗ്ലണ്ട് താരമായിട്ടുള്ള ഓയിൻ മോർഗനുമായിട്ട് അവർ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഏതായാലും മോർഗനുമായിട്ട് അടുത്ത വർഷം മോർഗൻ ഓക്കെ ആണെങ്കിൽ മോർഗൻ ആയിരിക്കും പഞ്ചാബിൻ്റെ കോച്ചായിട്ട് വരിക. ഏതായാലും ഈ ഒരു മൂന്ന് അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തു.